നമസ്കാരം ക്രാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്രതാരം ലയണൽ മെസ്സിയുടെ ജീവിതവും കരിയറും ഒരു മനോഹരമായ സിനിമക്ക് സമാനമാണ് കാരണം ഒരു കാലത്ത് വളരെയധികം വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ മെസ്സിക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു എന്നാൽ അതിനെ എല്ലാം മറികടന്നുകൊണ്ട് ഫുട്ബോൾ ലോകം വെട്ടിപ്പിടിക്കാൻ ലേണൽ മെസ്സിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് മെസ്സി സമ്പൂർണനാണ് അദ്ദേഹത്തിന് ഇനി ഒന്നും തന്നെ തെളിയിക്കാനില്ല ഒന്നും എല്ലാവർക്കും അദ്ദേഹം ഒരു പ്രചോദനം നൽകുന്ന വ്യക്തിയാണ് ഖത്തർ വേൾഡ് കപ്പ് കിരീടം നേടിയതോടുകൂടിയാണ് ലേണൽ മെസ്സിയെ പലരും കൊണ്ട് പ്രഖ്യാപിച്ചത് കാരണം കരിയറിൽ മെസ്സിക്ക് ഇനിയൊന്നും തെളിയിക്കാനില്ല എന്നത് തന്നെയാണ് ഇപ്പോഴിതാ മെസ്സിയുടെ വേൾഡ് കപ്പ് കിരീട നേട്ടത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു ഡോക്യുമെൻ്ററി ആപ്പിൾ ടി റിലീസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം അതിൻ്റെ ട്രെയിലർ അവർ തങ്ങളുടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് മെസ്സീസ് വേൾഡ് കപ്പ് ദി റൈസ് ഓഫ് എ ലെജൻഡ് എന്നാണ് ഇതിൻ്റെ പേര് അഥവാ ഒരു ഇതിഹാസത്തിന്റെ ഉദയം എന്നാണ് ഈ ഡോക്യുമെന്ററിയുടെ പേരായിക്കൊണ്ട് അവർ നൽകിയിരിക്കുന്നത് അടുത്ത വർഷം ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇത് റിലീസാവുക ആപ്പിൾ ടി വിയിലൂടെയാണ് നമുക്കിത് കാണാൻ കഴിയുക മെസ്സിയുമായും അദ്ദേഹത്തിൻ്റെ വേൾഡ് കപ്പ് കിരീടനേട്ടവുമായും ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഡോക്യുമെൻ്ററിലൂടെ അറിയാൻ കഴിയും എന്നാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് കൂടാതെ ലയണൽ മെസ്സിയുടെ ഒരു അഭിമുഖവും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും നാല് ഭാഗങ്ങളായിക്കൊണ്ടാണ് ഇത് വരിക നമുക്കറിയാം സംഭവ ബഹുലമായിരുന്നു ലയണൽ മെസ്സിയുടെ ആ ഒരു വേൾഡ് കപ്പ് യാത്ര ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോട് അട്ടിമറി തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് അർജന്റീന വളരെയധികം ഒരു പ്രതിസന്ധി അനുഭവിച്ചിരുന്നു വേൾഡ് കപ്പിൽ നിന്നും പുറത്താവുന്നതിൻ്റെ വക്കിലായിരുന്നു അവർ ഉണ്ടായിരുന്നത് പക്ഷേ പൂർവാധികം ശക്തിയോടുകൂടി മെസ്സിയും അർജന്റീനയും തിരിച്ചു വന്ന് വേൾഡ് കപ്പ് കിരീടം നേടുകയായിരുന്നു വേൾഡ് കപ്പിലുടനീളം മെസ്സി മികച്ച പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു